നമ്മളിപ്പം ഷാഫിക്ക് ഉണ്ട്. ഷാഫിക്ക് അവിടെ ആളെ വീടിനടുത്തുള്ള സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അപ്പോ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് ഈ ഇപ്പോ നമ്മളെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിഷയമാണ് നിങ്ങളെ നാട്ടിലുണ്ടായിട്ട്. നിങ്ങൾ നാട്ടുകാരെന്നുള്ള നിലയിൽ ഈ വിഷയത്തോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കരിങ്ങനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ദൗർഭാഗ്യകരമായ വിഷയമാണ്. ഞങ്ങളെ നാടിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാരണന്മാരടക്കം കെട്ടിപ്പടുത്തുയർത്തിയ നല്ലൊരു ചരിത്രമുള്ളൊരു നാടാണ്. ഇങ്ങനെ ഒരു സംഭവം കരിങ്ങനാടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ മതവിശ്വാസത്തിലും പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഉമ്മ അല്ലെങ്കിൽ മാതാവ് എന്ന് പറയുമ്പോൾ വളരെയധികം നമ്മൾ കടപ്പാട് ഉള്ളൊരു വ്യക്തിയാണ്. ഇത് എന്തായാലും അത്യാവശ്യം സാമ്പത്തികമായി എല്ലാം കൊണ്ടും സൗകര്യങ്ങളോട് കൂടി ജീവിച്ചിരുന്ന ഒരു ഉമ്മ നോക്കാൻ കാശില്ലാത്തതിൻ്റെ പേരിൽ ഒരു ദിവസത്തിലേക്ക് കൊണ്ടേക്കേണ്ട ആവശ്യമില്ലാത്തൊരു ആളാണ്. അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടെ ഉള്ള 4 മക്കളും ആൺമക്കളും ഉണ്ടായിട്ട് പോലും ആ ഉമ്മയെ ഒരു നേരം സംരക്ഷിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞത് വളരെ ദൗർഭാഗ്യകരമായ കാര്യം തന്നെയാണ്. നമ്മളൊക്കെ അതിനെ വളരെ വിഷമത്തോടെയാണ് നോക്കി കാണുന്നത്. അത് വൈദ്യൻ ഒന്നാമത് വാർദ്ധക്യമായിട്ടുണ്ട്. പിന്നെ നല്ല ചികിത്സ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. ആയുസിന്റെ കാര്യം നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. എന്നാലും ചികിത്സകൾ ലഭ്യമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോ കുറച്ച് ആ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവും. 4 മക്കളുണ്ടായിട്ടും എന്നെ സംരക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലത്തൊക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് ആ മക്കളെ നോക്കിയിട്ടുള്ളത്. ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ കാണുമ്പോൾ തന്നെ വളരെ പ്രതാപത്തോടു കൂടി ജീവിച്ച ഒരു കുടുംബമാണ്. ഇന്നും അവർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ചുറ്റുപാടിൽ ജീവിക്കുന്ന മക്കളാണ്. എന്നിട്ട് പോലും ഇങ്ങനെ വന്ന് മരിക്കേണ്ട ഒരവസ്ഥയാണ് ആ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. വളരെയധികം ലജ്ജാകരമായ കാര്യമാണ്. വിഷയത്തിൽ ഇത് കേട്ടത് വെച്ച് സോഷ്യൽ മീഡിയയിൽ ചെറുമട്ടത്തിൽ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇത് നാട്ടുകാർ ഒന്നിച്ചിറങ്ങി പ്രതികരിക്കേണ്ട കാര്യം, കാരണം ഈ നാടിൽ ഇല്ലാത്തൊരു സംഭവം. ഇനി വരുന്ന ഒരാളുകൾ പോലും തന്റെ മാതാവിനെ അല്ലെങ്കിൽ ഉമ്മയെ അല്ലെങ്കിൽ അമ്മയെ ഇത്തരം ഒരു സന്ദർഭത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കണം എന്നുള്ള ഒരു പ്രചോദനം കൊടുക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ഇറങ്ങേണ്ട ഒരു സംഗതി കൂടിയാണിത്. കാരണം ഉമ്മ എന്ന് പറയുമ്പോൾ അത്രയും അധികം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ദൈവത്തിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കടപ്പാട് ഒരു മനുഷ്യന് കൽപ്പിച്ചു കൊടുത്തത് പിന്നെ ദൈവം നമ്മുടെ സ്വന്തം മാതാവിനാണ്. ഒരിക്കലും ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് യുദ്ധത്തിന് പോകാൻ വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തൻ്റെ വീട്ടിൽ വാർദ്ധക്യമുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ പോയി സംരക്ഷിക്കുക, അതാണ് യുദ്ധത്തിനേക്കാൾ ഏറ്റവും വലിയ കൂലി എന്ന് പറഞ്ഞ് തിരിച്ചയച്ച സന്ദർഭം ചരിത്രം വരെ ഇസ്ലാമിനുണ്ട്. അതേപോലെ തന്നെ വേറൊരു സഹാബി തൻ്റെ മാതാവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് മാതാവിനെ കാണാതെ ഒറ്റയ്ക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഴിപ്പെട്ട് ജീവിക്കാൻ വേണ്ടി ഒറ്റപ്പെട്ട് ഒരു മലയോര പ്രദേശത്ത് പോയി ഇരിക്കുകയും മാതാവ് 2-3 പ്രാവശ്യം വന്ന് വിളിച്ചിട്ടും ആ ആരാധനയിൽ നിന്ന് മകൻ മാറാതിരുന്നപ്പോൾ മാതാവിനുണ്ടായ വിഷമത്താൽ മാതാവിനൊരു വിഷമമുണ്ടായി. അങ്ങനെ ഇരിക്കെ ഈ സ്വഹാബി ഒരിക്കൽ മരണാസന്നമായി ഇരിക്കുന്ന സമയത്ത് പിന്നെ എത്ര ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കൊടുത്താലും അത് പറയാൻ കഴിയാത്തൊരു സന്ദർഭം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു മരണപ്പെടുകയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു വാക്ക് പറയാൻ പോകുന്നു കഴിയാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പിന്നെ വിവരം അന്വേഷിച്ചു, ജീവിച്ചിരിക്കുന്ന മാതാവ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അന്വേഷിക്കുകയും സഹാബാക്കളോട് മാതാവിനെ വിളിച്ചു കൊണ്ടുവരാൻ പറയുകയും കുറച്ച് വിറകുകൾ ശേഖരിച്ച് ആ സ്വഹാബി അതിലേക്ക് പിന്നെ ഒന്ന് കത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പൊ ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആ മാതാവ് എന്ത് ചെയ്തു, ആ മകന് പുറത്തു കൊടുത്തു, എല്ലാ തെറ്റുകളും പുറത്തു കൊടുത്ത് പിന്നെ അതോടുകൂടി അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പിന്നെ ചൊല്ലി മരണിട്ടാണ് മരണപ്പെട്ടത്. അപ്പൊ സ്വന്തം ഒരു പിന്നെ കുഞ്ഞിനെ തീയിലിട്ട് കത്തിക്കുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കിയപ്പോൾ ആ മാതാവ് ഒരു നേരം കൊണ്ട് പുറത്തു കൊടുത്തപ്പോൾ ആ പ്രശ്നം അവിടെ തീരുന്നു. ഇതൊക്കെ ഇസ്ലാമിലെ ചരിത്രങ്ങൾ ഉള്ളതാണ്. അപ്പോ അത്രയും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് പോലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ടായ അവരുടെ മനസ്സിനെ നിങ്ങളെ എല്ലാ തരത്തിലും നിങ്ങള് അല്ല അതില് അത് പറയാൻ പറ്റില്ല. അവരുടെ ഇത്രക്കാരോട് ഒരു മനോഭാവം നമുക്കുള്ളതെന്ന് വെച്ചാൽ സ്വന്തം മാതാവിനെ നോക്കാൻ കഴിയാത്തവൻ ഒരു കാര്യം ചിന്തിക്കുക, എല്ലാവരും അവനവൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നത് പോലെ നമ്മുടെ മക്കളും ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നതാണ്.
അവരെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കോ, നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ സംരക്ഷിച്ചോ, അതേപോലെ നമ്മൾ അവരെ വളർത്തി വലുതാക്കും. നാളെ ഇതേ അവസ്ഥ നമ്മൾ കൊയ്തതേ നമ്മൾ വിതയ്ക്കുള്ളൂ, ഇതേ അവസ്ഥ നാളെ നമുക്ക് ഓരോരുത്തർക്കും വരാനുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതെ, നമ്മൾ വിതച്ചതേ കൊയ്യുള്ളൂ, അങ്ങനത്തെ ഒരു സന്ദർഭം നമുക്കും വരാനുണ്ട് എന്നുള്ളത് ഓരോ മക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്.